ഡിയർ വ്യൂവേഴ്സിന് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചോറാണ്. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ അൽഫാമും. ഈ ചിക്കൻ അൽഫാമിൻ്റെ പേര് പെരി പെരി ചിക്കൻ അൽഫാം എന്നാണ്. ഇതൊരു ആഫ്രിക്കൻ ബാർബിക്യൂ സ്റ്റൈൽ ചിക്കനാണ്. അപ്പോൾ ഇത് പെരി പെരി എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ സ്പൈസിൻ്റെ പേരാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത്. ഞാനൊരു സ്പെഷ്യൽ മസാല വറുത്ത് പൊടിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ചിക്കൻ അൽഫാം ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിനോടൊപ്പം തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചോറും കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോ കാണാം. ഒരു ചിക്കൻ്റെ 6 പീസാക്കി എടുത്തതാണിത്. ഇത് വലിയ തുടയുടെ ഭാഗവും ബ്രസ്റ്റ് പീസും എല്ലാം കൂടി വരഞ്ഞ് ഒക്കെ എടുത്തു വെച്ച്, നന്നായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വരഞ്ഞെടുത്തു വെച്ചതാണ്. ഇതിലുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ചുവന്ന മുളകാണ് എടുത്തിട്ടുള്ളത്. ചുവന്ന മുളകാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റെഡ് കളറുള്ള മുളകിനാണ് ഏറ്റവും ഇതിന് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു പിടി മല്ലിയില, ഒരു പിടി വെളുത്തുള്ളി, 4 പീസ് ഇഞ്ചി, ഒരു പിടി പുതിന, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടിയാണ് അരച്ചെടുക്കാനുള്ളത്. അതിന്റെ കൂടെ അരക്കാൻ നേരത്ത് ഒരു 3 ടേബിൾസ്പൂൺ വിനാഗിരി കൂടി ചേർക്കണം. ഇതിപ്പോൾ മസാല അരക്കാനുള്ളതെല്ലാം കൂടി മിക്സിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചെറുനാരങ്ങ തൊലി ചുരണ്ടിയെടുത്തതാണ്. 1 ടീസ്പൂണോളം വേണം. ഇങ്ങനെ ഇങ്ങനെ ആ വെള്ള ഭാഗം ഇല്ലാതെ പുറമേത്തെ മഞ്ഞ മാത്രം ചുരണ്ടിയെടുക്കുക. അത് 1 ടീസ്പൂണോളം ഇതിനകത്തേക്ക് അരക്കുന്നതിലേക്ക് ചേർത്ത് അരച്ചെടുക്കണം. ഇനി ഇതിന്റെ മസാല തയ്യാറാക്കാനായിട്ട് വേറെ എടുത്തു വെച്ചിട്ടുള്ളത് ഉണക്കമുളകാണ്. ഉണക്കമുളക് ഒരു 15 എണ്ണം എടുത്തു വെക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂണോളം നല്ല ജീരകം, പിന്നെ ജാതിപത്രി 1 എണ്ണം എടുത്തിട്ടുണ്ട്, 1 ജാതിക്കയുടെ പകുതി. ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു രുചി. അപ്പോൾ ഇത് വറുക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട എന്താ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ ഉണക്കമുളക് മാത്രം എണ്ണയിലാണ് വറുത്തെടുക്കേണ്ടത്. ഓയിലിൽ വറുത്ത് കോരിയെടുക്കണം. ബാക്കിയെല്ലാം നല്ല ചൂടായ പാനിലിട്ട് വറുത്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. മുളക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതിപ്പോൾ 5 മിനിറ്റ് നന്നായി വറുത്തെടുത്താണ്. നല്ലൊരു സ്മെല്ലെല്ലാം വന്നിട്ടുണ്ട്. ഇനി അടുപ്പത്ത് നിന്ന് മാറ്റിയതിന് ശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് ചേർത്ത് കളറ് മാറാതെ വറുത്തെടുക്കണം. ഇപ്പം മുളക് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ചിക്കൻ്റെ എല്ലുള്ള ഭാഗമാണ്. ഇത് നമുക്ക് ചോറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടി മറ്റേത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരുമിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ വറുത്ത് വെച്ച ഈ കൂട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ ചിക്കനിലേക്ക് ഈ അരച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എല്ലിന്റെ പീസുകളിലേക്ക് തേച്ച് പിടിപ്പിക്കാനാണിത്. ഇത്രയും മാറ്റി വെച്ചാൽ മതി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചതും ഇതേപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തരിതരിപ്പായി പൊടിച്ചിട്ടുള്ളതാണ്. വല്ലാണ്ട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലും അല്പം ബാക്കിയുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിയിലേക്ക് തന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുളക് അതും കൂടി ചേർത്ത് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുത്തതാണ്. മുളക് പൊടിച്ചെടുത്ത് നല്ലൊരു സ്മെല്ലാണ് ഇതിനുള്ളത്. ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഇതിൽ നിന്ന് മാറ്റി നമ്മൾ എല്ലുള്ള പീസ് മാറ്റി വെച്ചതിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൂട്ട്. ഇതാണ് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും വരുത്തുന്ന ഒരു കാര്യം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ചില്ലി പൗഡർ, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ചിക്കൻ കൂട്ടിലേക്ക് നമ്മൾ മുളക് വറുത്ത എണ്ണ അതുകൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കനിൽ മസാല എല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അല്പം കനലെടുത്ത് വെച്ച് ഇതും കൂടി ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. 1-4 മണിക്കൂർ നന്നായിട്ട് അടച്ചു വെക്കണം.
അപ്പോൾ ചിക്കനിൽ നല്ലൊരു സ്മോക്കി ഇഫക്റ്റാണ് കിട്ടുക. ഇത് 4 മണിക്കൂർ വെക്കാനല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റും വെക്കാൻ പറ്റും. പക്ഷേ ഈ കനൽ മാറ്റി അതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലൊരു ചിക്കൻ മാരിനേഷനായിട്ട് ഇത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് 4 മണിക്കൂർ നേരത്തേക്ക് മൂടി വെക്കുകയാണ്. ഈ ഹോൾസ് എല്ലാം മൂടിയുടെ ഹോളുകളെല്ലാം അടച്ചതിന് ശേഷം വേണം നമ്മളിത് മൂടി വെക്കാനായിട്ട്. നമ്മൾ മാറ്റി വെച്ച എല്ലിൻ്റെ പീസുകളാണ് ഇത്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ച് വെച്ച മസാല, പിന്നെ പൊടികളും ഉപ്പും എല്ലാം ഇതും കൂടി ഇത് നന്നായി കുഴച്ച് വെച്ച് വേറെ വെക്കണം. നമുക്ക് ചോറ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യം വരുന്നതാണ്. ഇതിൽ നല്ലോണം മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വെറുതെ മൂടി വെച്ചാൽ മതി ചോറ് തയ്യാറാക്കാൻ നേരത്ത് എടുക്കാനായിട്ട്. 4 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇത്. തുറക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. സ്മോക്കും മസാലയും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു സ്മെല്ല്. ഇനി ഇതിൽ നിന്ന് ഈ കനൽ മാറ്റിയെടുത്തതിന് ശേഷം നേരെ ഓവനിലേക്കോ ഗ്രില്ലിലേക്കോ മാറ്റി പാകപ്പെടുത്താൻ പറ്റും. പക്ഷേ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. കാരണം ഇതിലാവും മസാലയൊക്കെ നല്ലോണം പൊതിഞ്ഞ് നല്ലോണം മസാലയൊക്കെ പിടിക്കും. ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഗ്യാസിലേക്ക് മാറ്റി ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചൂടാക്കിയെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വെള്ളമിറങ്ങും. വെള്ളമൊക്കെ വറ്റിച്ച് ഇങ്ങനെ സാവകാശം കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ചിക്കൻ മൂടി വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുള്ള കാരണം ഇത് നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം കൂടി നന്നായിട്ടൊന്ന് വറ്റണം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നീക്കി കൊടുത്ത് ഇതൊന്ന് നിരത്തി വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലേ എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടി നല്ലൊരു അൽഫാം ടേസ്റ്റൊക്കെ വരുള്ളൂ. അപ്പോൾ പതുക്കെ പതുക്കെ ഇതൊന്ന് നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു പാകത്തിനാവുമ്പോൾ ചിക്കനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട് അല്പം ഓയിലിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ചിക്കൻ നല്ലോണം മസാല എല്ലാം പൊതിഞ്ഞ് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ചിക്കൻ്റെ എല്ലുള്ള ഭാഗം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചിറ്റിച്ചൊഴിച്ചു കൊടുക്കുക. ഇത് നന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് നമ്മൾ ചോറിൽ ചേർക്കാനുള്ള സ്റ്റോക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ സ്റ്റോക്ക് തയ്യാറാക്കാനായി നമ്മൾ വേവിച്ചെടുത്ത ചിക്കനാണിത്. ഇതിൽ നിന്ന് സ്റ്റോക്കിൽ നിന്ന് ചിക്കൻ മാത്രമായിട്ട് മാറ്റിയെടുക്കണം. ചിക്കൻ്റെ എല്ലുള്ള ഭാഗം വേവിച്ചെടുത്തതാണ്. ഈ എല്ലിൽ നിന്ന് ചിക്കൻ നുള്ളിയെടുക്കണം. ഇപ്പോൾ ചിക്കൻ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ ചിക്കൻ മുഴുവനായി പാനിൽ നിന്ന് മാറ്റുകയാണ്. ഇതിൽ നല്ലോണം മസാല കാണാൻ പറ്റും നമുക്ക്. ഇത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ അൽഫാം തയ്യാറാക്കിയ മസാല ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇത് എല്ലിൽ നിന്ന് വേർപ്പെടുത്തിയ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് നമുക്ക് ചോറിൽ ചേർക്കാനുള്ളതാണ്. ഒരു 5 മിനിറ്റ് വഴറ്റിയെടുത്തതാണ്. നല്ലൊരു മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കണം. ചോറ് തയ്യാറാക്കാനായി വലിയ പാൻ എടുത്ത് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കണം. വേവിച്ചാൽ റൈസ് 4 കപ്പ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണിത്. ചിക്കൻ വേവിച്ച് മാറ്റി വെച്ച വെള്ളവും കൂടി ചേർത്താണ് വേവിക്കേണ്ടത്. ഈ സവാളയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് 3 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ ഇനി 4 പഴുത്ത മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും റെഡ് ക്യാപ്സിക്കം ചേർക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിലേക്ക് ഞാൻ ഇനി 1 തക്കാളി തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ചോറ് തയ്യാറാക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. 2 മുളക് എടുക്കാം. ബാക്കിയെല്ലാം ചിക്കനിലേക്ക് എടുത്തതിൻ്റെ നേർ പകുതിയായിരിക്കണം. ആദ്യം ഇത് കാണിക്കാതിരുന്നത് ചിക്കൻ്റെ മസാലയോടൊപ്പം ഇത് കാണിക്കുമ്പോൾ നമുക്ക് അത് കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഇനി ഈ ഉണക്കമുളക് മാത്രം വെളിച്ചെണ്ണയിൽ വറുത്ത് ബാക്കിയെല്ലാം സാധാരണ വറുക്കുന്ന പോലെ വറുത്ത് പൊടിച്ചെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ പൊടിച്ചെടുക്കാം. ചോറിന് വേണ്ടി നമ്മൾ വറുത്ത് പൊടിച്ച മസാല ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൽ മുളകും മല്ലിയുടെ കൂട്ടും ഒരുമിച്ച് വറുത്ത് പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഇനി അധികം ചൂടാക്കണ്ട. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി.
ചേർത്ത് കൊടുക്കണം. വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളവും പിന്നെ 1¼ കപ്പ് എക്സ്ട്രാ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ വേവിച്ച് മാറ്റി വെച്ച വെള്ളം കൂടി ചേർത്താണ് ഇത് അളന്നെടുക്കേണ്ടത്. വെള്ളത്തിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വാർത്തെടുത്ത അരിപ്പയിൽ വാർത്തെടുത്ത അരിയാണ് ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി ഒരു പകുതി ചെറുനാരങ്ങയുടെ തോലും കൂടി ചേർക്കുന്നുണ്ട്. വെള്ള കളറൊന്നും പെടാണ്ട് ചേർക്കണം, അല്ലെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് ചോറിന് കൊടുക്കുക. ചോറിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റാറായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കണം. ഇപ്പോൾ ചോറ് നന്നായി വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിമെല്ലാം ഓഫാക്കി ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിവെച്ച മസാല, ചിക്കൻ്റെ മസാല ചേർത്തൊന്ന് പൊടിച്ചു കൊടുക്കണം. പിന്നെ എല്ലിൽ നിന്ന് മാറ്റിവെച്ച ചിക്കൻ ഉണ്ടല്ലോ വഴറ്റിയെടുത്തത്, അതും കൂടി ഇതിലേക്ക് നിരത്തി കൊടുക്കണം. ഇപ്പോൾ ചോറ് നല്ല ഫൈനൽ സ്റ്റേജിലെത്തി. അല്പം മല്ലിയിൽ വിതറിയൊന്ന് ഭംഗിയാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച പെരി പെരി ചിക്കൻ അൽഫാമും കൂടി നിരത്തി കൊടുക്കണം. ഇതൊരു ബാർബിക്യൂ സ്റ്റൈൽ, ആഫ്രിക്കൻ സ്റ്റൈൽ ബാർബിക്യൂ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരതിൽ ചേർക്കുമ്പോൾ ഇത് ഒലിവ് ഓയിൽ, പെപ്രിക്ക പൗഡർ, ഒറിഗാനോ ഒക്കെ ചേർക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ടേസ്റ്റുമായി യോജിച്ച് പോകുന്നതല്ല അത്. ഈ ഒരു മസാല തന്നെയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. പാത്രത്തിൽ ഒരു കനൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിക്കന് ഓൾറെഡി നല്ല സ്മോക്കി ഫ്ലേവർ ഉണ്ട്, ഇനി ചോറിനും കൂടി കിട്ടാൻ വേണ്ടി നല്ലോണം ഒരു 15 മിനിറ്റ് ഇത് മൂടി വെക്കണം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയതാണ്. ഇനി നല്ലൊരു സ്മോക്കി സ്മെല്ലാണ് നമുക്ക് കിട്ടുക. ഈ ഒരു പാത്രം, കനലിൻ്റെ പാത്രം മാറ്റി വെച്ചതിന് ശേഷം അൽഫാം എല്ലാം എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് വിളമ്പിയെടുക്കാൻ. ഇപ്പോൾ ഈ നിരത്തി വെച്ച മസാലയും ചോറും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു കൊതിപ്പിക്കുന്ന സ്മെല്ലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. ഇത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരി പെരി അൽഫാം വിത്ത് റൈസ് തയ്യാറായിട്ടുണ്ട്. അല്പം മല്ലിയിലൊക്കെ വിതറി ഞാനിത് അലങ്കരിച്ചിട്ടുള്ളതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.